ഹായ് ഹലോ ഞാൻ സാറ സുസാൻ ഫ്രം സാറ സുസാൻസ് ഹോംമെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരമൽ മിൽക്ക് കേക്ക് ആണ് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം ഇപ്പൊ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റിവെക്കാം മാറ്റിവെച്ചിട്ട് ബൗൾ എടുക്കാം അതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം തൈരിനോട് കൂടെ നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം 1/4 കപ്പ് പഞ്ചസാര 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഇത്രയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ബീറ്ററോ യൂസ് ചെയ്യുന്നില്ല ഞാനിപ്പോ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് പഞ്ചസാര നല്ലപോലെ അലിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒരുപോലെ നല്ലതായിട്ട് മിക്സ് ആയി വരണം ഇതിപ്പോ ഞാൻ ഏകദേശം 5-6 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ച മൈദമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോ 2 പ്രാവശ്യം മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് ടൈറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം പാല് ചേർത്ത് കൊടുക്കാം ബാറ്റർ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാല് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ആൻഡ് ഫോൾഡ് മാനറിൽ വേണം എപ്പോഴും ബാറ്റർ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബാക്കിയിരിക്കുന്ന മൈദയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം ടൈറ്റ് ആവുകയാണെങ്കിൽ വീണ്ടും കുറച്ച് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോ മൊത്തം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള 7 ഇഞ്ചിന്റെ പാൻ ആണ് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ കൺസിസ്റ്റൻസി ഇതാണ് ഇപ്പൊ ഞാൻ മുഴുവൻ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്തിട്ട് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യാം അപ്പൊ ഇതില് വല്ല എയർ ബബിൾസ് ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും നമ്മൾ ഇന്ന് കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് 10 മിനിറ്റ് മുമ്പ് ഞാനിത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ കുക്കർ സീലിംഗ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അതേസമയം വെയിറ്റ് ഇതിൽ ഇട്ടിട്ടില്ല ഉള്ളില് ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് വേറെ ഒന്നും അതിലെ ഉപ്പും അങ്ങനെയുള്ള ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി കുക്കർ അങ്ങ് അടയ്ക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമില് 1 മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമില് ബാക്കിയുള്ള സമയം വെച്ച് കുക്ക് ചെയ്യാം ഇത് 55 മുതൽ 60 മിനിറ്റ് വരെ എടുക്കും ബേക്ക് ആവാനായിട്ട് അപ്പൊ അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിപ്പോ 55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആണ് ഇതിനി അല്പസമയം തണുക്കാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ബേക്ക് ആയി വന്നിട്ടുണ്ട് കേക്ക് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി കേക്കിനെ കുറച്ചുകൂടി ഒന്ന് മോയിസ്റ്റ് ആക്കാനും കളർഫുൾ ആക്കാനും വേണ്ടിയിട്ട് ഞാനൊരു കാരമൽ മിൽക്ക് ടോപ്പിംഗ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിനിപ്പോ ഒരു മീഡിയം ഫ്ലെയിമില് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കും ഒന്നും വേണ്ട അങ്ങനെ വെച്ചിരുന്നാ മതി അത് തന്നെ കാരമൽ ആയിക്കോളും അത് കാരമൽ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കേക്കില് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം ഈസി ആയിട്ട് നമ്മുടെ ഈ കാരമൽ മിൽക്ക് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോ കാരമൽ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഫ്ലെയിം ലോയിലാണ് വെച്ചിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് കേക്കിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കാരമൽ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഞാൻ കട്ട് ചെയ്യുന്ന കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തുമാത്രം സോഫ്റ്റ് ആണെന്ന് ഈ കേക്ക് വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇനി ഇത് ഞാൻ കേക്ക് ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയായിരുന്നു ഞാൻ
ടേബിൾസ്പൂൺ പാലാണ് മൊത്തം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതെല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.